ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പ്രപന്ന പാരിജാതായ ദോത്രവേത്രൈകബാണയ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമ ശ്രീ ഗുരുവായൂരപ്പ പ്രസീദ പ്രസീദ. ഗീതയിലൂടെയുള്ള പ്രയാണത്തിന്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ പുനർജന്മം ഇല്ലാതെയാക്കാം എന്ന് വെച്ചാൽ വീണ്ടും ജനിക്കാതിരിക്കുന്നത് എങ്ങനെ? ഒരു ജന്മം കിട്ടിയിട്ട് ആ ജന്മത്തിനെ വേണ്ട രീതിയിൽ ജീവിച്ച് അങ്ങേയറ്റം വരെ നല്ല രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. ഓരോരുത്തരും ഓരോ തരത്തിൽ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ജന്മത്തിലേക്ക് ഒരു സാധ്യത വന്നാൽ അത് നമ്മളുടെ ഇഷ്ടത്തിനാവുമോ എന്നെന്തായാലും പറയാൻ വയ്യ. അപ്പം അങ്ങനെ ഒന്ന് വരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എങ്ങനെ ഈ പുനർജന്മത്തെയൊക്കെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ എങ്ങനെയായാലാണ് ഈ പുനർജന്മമൊക്കെ ഉണ്ടായി വരിക, അതിനെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. അത് നമുക്ക് അവസാനത്തിൽ നോക്കാം. എന്നാൽ അക്ഷരമായത്, ക്ഷരമില്ലാത്തതായ ബ്രഹ്മത്തെക്കുറിച്ച് ഭഗവാൻ പറയാൻ തുടങ്ങുന്നു. യത് അക്ഷരം വേദവിദോ വദന്തി. വേദമറിയുന്നവരെ അക്ഷരം എന്ന് പറയുന്നത് എന്തിനെ? അക്ഷരം എന്ന് വെച്ചാൽ രണ്ടർത്ഥത്തിൽ പറയുന്നു. ഒന്ന് ഓംകാരം എന്നർത്ഥത്തിലും, അല്ലെങ്കിൽ ക്ഷരമില്ലാത്തത്, മാറ്റമില്ലാത്തത്, നാശമില്ലാത്തത് എന്ന് പറയുന്നത് എന്തിനെയാണോ, ഏതെന്നിലേക്കാണോ രാഗങ്ങള് ആസക്തികളൊക്കെ ഇല്ലാതായതായ യതികള് യഥയോ വീതരാഗ എത്തിച്ച പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്നത്, ഏതൊന്നിലെത്താനാണോ ബ്രഹ്മചര്യാദി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്, ആ പരമപദത്തെ ബ്രഹ്മപദത്തെ ഞാൻ പറഞ്ഞു തരാം, അതിന് അതിലേക്ക് എങ്ങനെ എത്താം എന്ന് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ ആദ്യം അത് തുടങ്ങുന്നു. സർവദ്വാരാണി സംയമ്യ. ഈ നവദ്വാരങ്ങളാകുന്നതായ ശരീരത്തിൽ ആണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഭഗവാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. മുമ്പ് നമ്മളൊരു വീഡിയോയിൽ അത് പറഞ്ഞതാണ്. അപ്പൊ ആ ശരീരത്തിൽ ഉള്ളതായ നവദ്വാരങ്ങളെ അടക്കുക എന്ന് വെച്ചാൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒതുക്കി മനസ്സ് മനോഹൃതി നിരുദ്ധച്ച, മനസ്സിനെയും അടക്കി നിർത്തിയിട്ട് മൂർധന്യാധായ ആത്മനഹ, ഈ മൂർധാവിലേക്ക് കൊണ്ടു നിർത്തുക ആ ആത്മാവിനെ, അല്ലെങ്കിൽ ജീവചൈതന്യത്തെ. അങ്ങനെ മൂർധന്യാധായ ആത്മന പ്രാണം, പ്രാണനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യോഗധാരണയിൽ സ്ഥിരമായിട്ടിങ്ങനെ ഇരിക്കണം. പ്രാണനെ ഇങ്ങനെ ഒതുക്കി എവിടേക്ക് അല്ലെങ്കിൽ എപ്പോൾ എങ്ങനെ എന്നത് നമ്മളുടെ നിയന്ത്രണത്തിലാവണം എന്നർത്ഥം. ഇപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളതായ പ്രാണൻ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ എപ്പോൾ വേണമെങ്കിൽ പോവാം, എവിടേക്ക് പോകുന്നുവെന്നും നമ്മളുടെ നിയന്ത്രണത്തിലല്ല, എങ്ങനെ ഇത് പുറത്തു പോകുന്നുള്ളതും നമുക്കറിയില്ല. എന്നാൽ പ്രാണനെ നമ്മളുടെ നിയന്ത്രണത്തിലാക്കിയിട്ട് അത് എവിടേക്ക് പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം എന്ന രീതിയിലൊരു യോഗധാരണയെ സ്വീകരിക്കുക. അങ്ങനെ ഇരുന്നു കൊണ്ട് ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ഓം എന്നതായുള്ള ഏകാക്ഷരം, ആ ഏകാക്ഷരത്തെ ജപിച്ചുകൊണ്ട്, ഓംകാരത്തെ ജപിച്ചുകൊണ്ട് ബ്രഹ്മവ്യാഹരൻ മാമനുസ്മർ, ആ ബ്രഹ്മത്തിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ട് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ആരാണോ ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നത് സയാതി പരമാം ഗതി, ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നവൻ പരമമായിട്ടുള്ള ഗതിയിലേക്ക് എത്തിച്ചേരുന്നു. അന്യചേതാഹ, ഒന്ന് മറ്റൊന്നിനെ ചിന്തിക്കാതെ സതതം നിത്യം നിരന്തരമായിട്ട് എപ്പോഴും എന്നെ സ്മരിക്കുന്നവനാരോ അവന് ഞാൻ സുലഭനാണ് എന്ന് വെച്ചാൽ അവന് വളരെ എളുപ്പത്തിൽ ഭഗവാനെ കിട്ടുന്നു, അതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അങ്ങനെ എന്നിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരുത്തൻ, വാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം, എന്നിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരുത്തന് ദുഃഖാലയമായ ദുഃഖങ്ങൾ നിറഞ്ഞതായ അശാശ്വതം, ഒരിക്കലും ശാശ്വതമായിട്ട് നിലനിൽക്കാത്തതായിട്ടുള്ള ഈ ലോകത്തിലേക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. പുനർജന്മം എന്നുള്ളത് നാപ്പുനുവന്തി, ഒരിക്കലും അവന് എടുക്കേണ്ടി വരില്ല. ആ ഗതിയിലേക്ക് മഹാത്മാക്കള് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗതിയിലേക്ക് എത്തുന്നവരൊക്കെ തന്നെ മഹാത്മാക്കളാണ് എന്ന് പറയാം. ബ്രഹ്മാദിലോകങ്ങൾ, ആ ബ്രഹ്മഭുവനാൻ ലോകാഹ പുനരാവർത്തിനഹ, ബ്രഹ്മാദിയാ ബ്രഹ്മാവ് മുതൽ ബ്രഹ്മാവിരിക്കുന്നത് മുതലുള്ള ലോകങ്ങൾ എന്ന് വെക്കാം. ഭൂമിയിലോകം, ഭൂമി എന്നത് നമ്മൾ കഴിയുന്ന ലോകം, ഭൂമിക്ക് മുകളിലായിട്ട് ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്ന ആറ് ലോകങ്ങളുണ്ട്.
ഭൂമിക്ക് താഴെയായി അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്ന് ഏഴ് ലോകങ്ങളുണ്ട്. ഈ 14 ലോകങ്ങളും പുനരാവർത്തിന, ഇതൊക്കെ ഇതിലുള്ളതൊക്കെ പുനരാവർത്തികളുള്ളതാണ്. ഈ ലോകങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നവന് വീണ്ടും 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 ഇവിടെ ജനിക്കേണ്ടി വരും, അതിന് സംശയമില്ല. അതേസമയം മാമുപേക്ഷ്യതു കൗന്ദേയ പുനർജന്മന വിദ്യത്തെ, എന്നിലേക്ക് എത്തുന്നവന് പുനർജന്മം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഈ ലോകത്തിനൊക്കെ അപ്പുറത്തുള്ളവനാണ് ഈശ്വരൻ, ഈ ലോകങ്ങളിൽ ഒതുങ്ങുന്നവനല്ല ഈശ്വരൻ എന്ന് മനസ്സിലാക്കാം. സഹസ്രയുഗപര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഹു. ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്നത് നമ്മളുടെ കണക്കിൽ 1000 യുഗത്തിന്റെ നീളമുണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു മിനിറ്റ്, 60 മിനിറ്റ്, ഒരു മണിക്കൂർ, 60 മിനിറ്റുകൾ ചേരുന്ന ഓരോ മണിക്കൂറുകളെ കണക്കാക്കി 24 ദിവസം എന്നതിനെ ഒരു 24 മണിക്കൂറിന് ഒരു ദിവസമായിട്ടും, അങ്ങനെയുള്ള 28 ദിവസത്തിനെ ഒരു മാസമായിട്ടും, 6 മാസത്തെ ഒരു അയനമായിട്ടും, 2 അയനങ്ങളെ ഒരു വർഷമായിട്ടും, 1 വയസ്സ് എന്ന് കണക്കാക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ 100 വയസ്സായാൽ ഒരു പുരുഷ ആയുസ് എന്ന് പറയുന്നു. ഈ ആയുസിനെ ഇങ്ങനെ കണക്കാക്കി ചെന്നാൽ മനുഷ്യന്റെ കണക്ക് പ്രകാരം 1000 യുഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഒരു പകലാവുക. 71 ചെല്ലുവാനും ചതുർയുഗങ്ങള് എന്നതിനെ പറയും. ഇങ്ങനെയൊക്കെ കടന്നു വന്ന് ബ്രഹ്മാവിന്റെ ഒരു പകലുണ്ടാകുന്നു, അത്ര തന്നെ ബ്രഹ്മാവിന് രാത്രിയുണ്ട്. ചില ബ്രഹ്മാവും രാവും പകലും ഒക്കെ ഉള്ള ആളാണെന്ന് അർത്ഥം. അങ്ങനെ ബ്രഹ്മാവിന്റെ രാത്രിയിൽ അദ്ദേഹവും ഉറങ്ങുന്നു എന്ന് വെക്കുക. ബ്രഹ്മാവ് രാവിലെ അടുത്ത ദിവസം ഉണരുന്നു. ഉണരുന്ന സമയത്ത് അവ്യക്തതാൽ വ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ. ബ്രഹ്മാവിന്റെ പകൽ വരുന്നതായിട്ടുള്ള സമയത്ത് അവ്യക്തതയിൽ നിന്ന് ഇവിടെയുള്ള എല്ലാം വ്യക്തമായിട്ട് വരും. എന്ന് വെച്ചാൽ സൃഷ്ടികളൊക്കെ ഇവിടെ വീണ്ടും ഉണ്ടാവാൻ തുടങ്ങും. രാത്രിയാകമേ വിളിക്കുകയാണ്. ബ്രഹ്മാവിന്റെ ഇതേ 1000 സംവത്സ യുഗങ്ങളാകുന്നതായിട്ടുള്ള പകൽ കടന്നു കഴിഞ്ഞാൽ രാത്രിയിലേക്ക് എത്തുമ്പോൾ ബ്രഹ്മാവ് ഉറക്കത്തിലേക്ക് എത്തുന്നതോടുകൂടിയിട്ട് ഇതൊക്കെ വീണ്ടും വിലയം പ്രാപിക്കുന്നു. ഈ വലിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമല്ല മനസ്സിലാക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഭൂതഗ്രാമസേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ. നമ്മളിവിടെ രാത്രി കിടന്നുറങ്ങുന്നു, പകലുള്ളതായ എല്ലാ വിഷയങ്ങളും രാത്രിയോട് കൂടിയിട്ട് നമ്മളിൽ ഒതുങ്ങുന്നു, ഉറങ്ങുന്നു നമ്മൾ ഒന്നും അറിയണില്ല. ഉണർന്നെണീക്കുന്ന സമയത്ത് ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു വരണം. ഇത് തന്നെ ബ്രഹ്മാവിന്റെ കാര്യത്തിനും സംഭവിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു അവ്യക്തതയിൽ നിന്നതുണ്ടായി വരണം എന്ന് പറയണത് ഏത് സെക്കൻഡിൽ നമ്മൾ ഉണർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് പോലെയാണ്. ഒരു അവ്യക്തതയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായി വരണതെങ്കിൽ ഈ പറഞ്ഞ അവ്യക്തതകൾക്ക് അപ്പുറത്തായിട്ടൊരു അവ്യക്തമായിട്ടുള്ള ഭാവമുണ്ട്. അത് നമ്മൾ മുമ്പ് 2 ദിവസം മുമ്പ് പറഞ്ഞു. ഒരു ആദിത്യവർണം ഇന്നലെ പറഞ്ഞതാണ്. ആദിത്യവർണം എന്നത് തമസിന്റെ അപ്പുറത്തുള്ളതായ, ഇരുട്ടിന്റെ അപ്പുറത്തുള്ളതായ സൂര്യപ്രകാശം എന്നത്. ആ വ്യക്തമായിട്ടൊരു ഭാവം എന്നാൽ പെട്ടെന്ന് പിടികിട്ടാത്തത് കൊണ്ട് അവ്യക്തമായിട്ടുള്ള ഭാവം, അത് ബ്രഹ്മാവിനും അപ്പുറത്തേക്കെ ആയിട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ അവ്യക്തതകൾക്കും അപ്പുറത്തേക്കായിട്ട് ഉണ്ട്. അത് ഇവിടെയുള്ള എല്ലാം യസ് സർവേഷു ഭൂതേഷു നശ്യൽസു സമിനശ്യതി നവിനശ്യതി. ഇവിടെയുള്ള സകലചരാചരങ്ങളും നശിച്ചാലും ആ ഒന്ന് മാത്രം ഇവിടെ നശിക്കുന്നില്ല. അങ്ങനെയുള്ള അതിനെ അവ്യക്തത അക്ഷര, അതിനെ അവ്യക്തമാണെന്നും അക്ഷരം മാറ്റമില്ലാത്തത് നാശമില്ലാത്തതാണെന്നൊക്കെ ഇവിടെ പറയപ്പെടുന്നു. അവിടേക്ക് എം പ്രാപ്യ നിവർത്തന്ത്, എവിടെ എത്തിയാലാണ് ഒരുത്തിന് തിരിച്ചു വരേണ്ടി വരാത്തത്? തദ്ധാമ പരമമ്മ, അത് എന്റെ തന്നെ ധാമമാണ്, അത് എന്റേതായിട്ടുള്ള സ്വന്തം സ്ഥലമാണ്. അവിടേക്ക് എത്തുന്നവൻ ഒരിക്കലും ഇവിടെ തിരിച്ചു വരേണ്ടി വരില്ല. കാരണം ഈ 14 ലോകങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നതാണിത്. ഈ 14 ലോകങ്ങൾ മാത്രമാണ് പുനരാവർത്തിന, വീണ്ടും വീണ്ടും പുനരാവർത്തി ഉണ്ടാവുന്നതായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതായ 14 ലോകങ്ങൾക്കും അപ്പുറത്തുമുള്ളതായി അവ്യക്തമായ അക്ഷരമായിട്ടുള്ള തൻ്റെ ധാമം എന്ന് വെച്ചാൽ ഞാൻ അവിടെ മാത്രം ഇരിക്കുന്ന ഒരാളല്ല. യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം മതം, ആ എന്നിലാണ് ഇവിടെയുള്ള സർവചരാചരങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതാണെങ്കിലും ഭക്തിയാ ലഭ്യസ്തു അനന്യയം, അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ട് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്നതായിട്ടുള്ള ഒന്നാണ്. ഈ ലോകം വിട്ട് അടുത്ത ലോകം തന്നെ എന്താണെന്നറിയാതിരിക്കുന്നു നമ്മളെങ്കിൽ അതിനു മുകളിലേക്കുള്ള ലോകങ്ങളുടെ പേര് പോലും ഓർത്താലേ കിട്ടുള്ളൂ എന്നിരിക്കെ, ആ ലോകത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നറിയാതിരിക്കെ, അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള അവ്യക്തമായിട്ട് മറ്റൊരു ധാമം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു അത്രയൊന്നും അകലെ ചിന്തിക്കേണ്ട, ഭക്തി കൊണ്ട് അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ട്
ആ ഒന്നിനെ സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. ഏത് കാലത്ത് ജനിച്ചാലാണ്, ഏത് കാലത്ത് മരിച്ചാലാണ് പുനരാവൃത്തി ഉണ്ടാവുക, വെച്ചാൽ വീണ്ടും ജനിക്കേണ്ടി വരും. ഏത് കാലത്ത് മരിച്ചാലാണ് ഇവിടെ വീണ്ടും ജനിക്കേണ്ടാത്തതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുക, അത് ഈ പ്രകൃതിയിലുണ്ട്, കാലത്തിന് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനെ പറഞ്ഞു തരാം എന്ന് പറയുകയാണ് ഭഗവാൻ. ഏത് കാലത്തൊക്കെ മരിക്കുകയാണ് നല്ലത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എപ്പം മരിക്കുക നല്ല സമയം, മരിക്കാൻ നല്ല സമയം എപ്പോഴാണ്? ജനിക്കാനുള്ള നല്ല സമയം നമ്മളുടെ കയ്യിലായിരുന്നില്ല, നമ്മളെപ്പോഴോ ജനിച്ചു. ആ സമയത്തിനനുസരിച്ചുള്ളതൊക്കെ ഇപ്പൊ ജീവിതത്തിലുണ്ട്, നല്ലതായാലും ചീത്തയായാലും. ഇനി മരിക്കുന്നതായിട്ടൊരു സമയമുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇനി അടുത്ത ജന്മം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനമാകുക. ഇപ്പൊ എങ്ങനെയാണെങ്കിൽ പുനർജന്മം ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ അത് ഇല്ലാതാക്കാം എന്നത് കാലത്തിനെ വെച്ചിട്ട് ഭഗവാൻ പറയുന്നു. അഗ്നിയർ ജ്യോതിരഹ ശുക്ലഹ ഷാൻമാസ ഉത്തരായണം. അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തില്, അതുപോലെ പകൽ സമയത്ത്, നല്ല സമയം പകലിലെ നല്ല മുഹൂർത്തത്തില്, ഉത്തരായണം എന്ന് പറയുന്ന ആറ് മാസം ഈ ഉത്തരായണ കാലത്തില് ഒക്കെയാണ് ജീവൻ പോകുന്നതെങ്കിൽ അവൻ ബ്രഹ്മവിദോ ജനാഹ ഗച്ഛന്തി ബ്രഹ്മ, ബ്രഹ്മവിത്തുക്കളായിട്ടുള്ളവര് എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയലും കൂടി ഉണ്ടാവണം, വെറുതെ ഉത്തരായണത്തിന് മരിച്ചത് കൊണ്ടായില്ല. ഈശ്വരനെ അറിയുന്നവരും കൂടിയാണ്, അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്നവര് ഈ സമയത്താണ് അവർക്ക് ജീവൻ പോകുന്നതെങ്കിൽ അവര് എന്നിലേക്ക് എത്തിച്ചേരും, അവർക്ക് ഇവിടെ തിരിച്ച് വരേണ്ടതായിട്ടൊരവസ്ഥ വരില്ല. അതേസമയം ധൂമോ രാത്രി തഥാ കൃഷ്ണഷാൻമാസ ദക്ഷിണായണം, അതേപോലെ പുക മൂടിയതായിട്ടുള്ള അവസ്ഥ രാത്രി സമയം, അതുപോലെ കൃഷ്ണപക്ഷം, പിന്നെ ദക്ഷിണായനം ആറ് മാസം, ഈ കാലഘട്ടത്തിലാണ് ജീവൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവര് ഇവിടെ വീണ്ടും വരും. കാരണം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തത, അവര് ചാന്ദ്രലോകത്തിലേക്കാണ് എത്തുക. ഇവിടെ ചെയ്ത പുണ്യങ്ങൾക്ക് അനുസരിച്ച് അവിടെയുള്ള സുഖലോ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അവർക്ക് വീണ്ടും ഇവിടെ എത്തേണ്ടി വരും എന്നുള്ളതില് സംശയമില്ല. പക്ഷെ യോഗിയായിട്ടുള്ള ഒരുത്തനെ തിരിച്ച് ജനിക്കേണ്ടി വന്നാലും അവൻ എങ്ങനെയൊക്കെ ജനിക്കും എന്ന് ഭഗവാൻ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള സജ്ജനങ്ങളുടെ അവിടെയോ, അല്ലെങ്കിൽ ഐശ്വര്യം നിറഞ്ഞെടുത്തോ ചിലപ്പോൾ യോഗിയുടെ കുലത്തിൽ തന്നെ ജനിക്കാൻ സാധ്യതയുണ്ട്. ഒരു യോഗിക്ക് അത് ഈ ജന്മത്തിൽ അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും ഇനിയൊരു ജന്മത്തിൽ അത് സാധിക്കും എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഒരു തൻ്റെ ആയുസ് എപ്പത്തെന്ന് പറയാൻ വയ്യല്ലോ, ഈ ഒരു സമയത്താണ് ജീവൻ പോകുന്നതെങ്കിൽ അവൻ ചാന്ദ്രലോകങ്ങളിലൊക്കെ എത്തി അവിടെയുള്ള സുഖങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവിടെ ജനിക്കാൻ ഇടയാവുന്നു. വീണ്ടും ഉപാസനയ്ക്കുള്ളതായ വഴി അവന് ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ രണ്ടാണ് വേദങ്ങളടക്കം പറയുന്നതായിട്ട് കാലഗതിക്കനുസരിച്ച് ജീവൻ പോകാനുള്ളതായ സമയം. രണ്ടും രണ്ട് തരത്തിൽ, ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്ന് പറയാം. ലളിതമായിട്ടൊന്നുകൂടിയും പറഞ്ഞാൽ, ഒന്ന് ശുക്ലപക്ഷം പ്രകാശമാനമായ സമയം, കൃഷ്ണപക്ഷം ഇരുട്ട് വന്ന് നിറയുന്നതായിട്ടുള്ള സമയം. ഇപ്പൊ പകൽ വെളിച്ചത്തോടു കൂടിയിട്ട് പ്രകാശത്തിലൂടെ സഞ്ചരിക്കുന്നവൻ ഈശ്വരനിലേക്ക് എത്തുന്നു, ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നവൻ അത് ഭഗവാനിലേക്ക് എത്തുന്നില്ല. ഇനി അതിനെ ഒന്നുകൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകാശമാനമായ വഴി എന്ന് പറഞ്ഞാൽ സുതാര്യമായിട്ടുള്ള വഴി, രസകരമായിട്ടുള്ള യാത്ര, അത് ഈശ്വരനെ ചിന്തിച്ചുകൊണ്ടുള്ള യാത്രയാകുമ്പോൾ മാത്രമേ ഉള്ളൂ. അവിടെ എന്നും പ്രകാശമാണ്, ഇരുട്ട് മൂടി നിൽക്കുക, ഇനി എന്ത് വേണ്ടു എന്നറിയാത്തൊരവസ്ഥയുണ്ടാവുക, ഇതൊന്നും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവനില്ല. ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിനടിമപ്പെട്ട്, വിഷയവാസനകൾക്കൊക്കെ അടിമപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നവനാണ് ഈ ഇരുട്ട് മൂടിയ വഴിയിലൂടെ ജീവിക്കുന്നവൻ, അവിടെ എത്തില്ല. സ്വാഭാവികമാണ്, പ്രകാശമാനമായ വഴി എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മകൾ തീർന്ന്, അജ്ഞാനം തീർന്ന്, മനസ്സില് ഭഗവാനെ കണ്ടുകൊണ്ട് ആനന്ദത്തോടു കൂടിയിട്ടുള്ള യാത്രയാണ്, അവൻ അവിടെ എത്തും, ഒരു സംശയമില്ല. ഇതിനെ ആ രീതിയിലെടുക്കാം, കാലത്തിനെ വെച്ചിട്ട് ഈ രീതിയിലും എടുക്കാം. ഈ രീതിയിലെടുക്കുകയാണെങ്കിൽ ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്ന രണ്ട് സമയമുണ്ടെന്നും ഉത്തരായണം ദക്ഷിണായനം എന്ന രണ്ട് പ്രധാനമായിട്ടും ഇതിനെടുക്കാം. നാളും മുഹൂർത്തവും പകലും രാത്രിയും ഒക്കെ പോട്ടെ, ഇനി പകലിനെയും കൂടി ഇതിലെടുത്താൽ, പകൽ പ്രകാശമാനമായത്, ശുക്ലപക്ഷം പ്രകാശമാനമായത്, ഉത്തരായണം പ്രകാശമാനമായത്, ദക്ഷിണായനവും അതുപോലെ കൃഷ്ണപക്ഷവും രാത്രിയും ഇരുട്ട് മൂടിയത്. അപ്പൊ ഇതില് ഈ രണ്ട് കാലഘട്ടങ്ങളിൽ ജനിക്കുന്നതില് ശുക്ലപക്ഷം അതുപോലെ പകല് അതുപോലെ തന്നെ ഉത്തരായണം കാലത്ത് മരിക്കുന്നവനാണെങ്കിൽ, ജീവൻ പോകുന്നവനാണെങ്കിൽ അവന് ഭഗവാനിലേക്ക് എത്താമെന്നും, അല്ലാത്ത സമയങ്ങളിലുള്ളവന് ഭഗവാനിലേക്ക് എത്തലുണ്ടാവില്ല എന്ന് ഭഗവാന്റെ താ പറഞ്ഞു തരുന്നു. ഇതിനെ ഏതിലെ പുനരാവർത്തി ഏതിലെ പുനരാവർത്തി ഇല്ല എന്ന് പറഞ്ഞു തന്നിട്ട് പറയുന്നു, ഭക്തനായിട്ടുള്ളതായ ഒരുവൻ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം കൂടുക ചെയ്യാം, ഇനിയിപ്പോൾ ദക്ഷിണായനത്തിലെങ്ങാനും മരിച്ചാലോ
രാത്രി ഇനി ഇത് കേട്ടിട്ട് കിടക്കുമ്പോ പേടിക്കണ്ട, ഇന്ന് രാത്രി എങ്ങാനും മരിച്ചാൽ രാത്രിയാവിലെയോ മരണം രാവിലെ അങ്ങനെയുള്ള ആദ്യമൊന്നും ഇതിലുണ്ടാവണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ ഇത് പൊതുവിൽ വേദങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിന്റെ അവസാനത്തിൽ പറയാം. ഈ രീതിയിൽ രണ്ട് ഗതികളുണ്ട് കാലത്തിന് എന്നുണ്ടെങ്കിലും ഇതൊക്കെ അറിയുന്നവര് മുഹ്യതി കശ്ചന, ഒരിക്കലും ഇതിലൊന്നും ഭ്രമിക്കണില്ല. കാരണം ഭഗവാനിൽ ഭക്തിയുണ്ട്, ഭഗവാനിൽ ഭക്തിയുള്ളവനിപ്പോ എന്തായാലും എന്താണോ, ഏത് സമയത്തായാ എന്താ, അപ്പൊ അങ്ങനെയുള്ളവൻ ഇതിലെ മോഹിക്കാറില്ല. ഭക്തിയോട് കൂടിയിട്ടുള്ളവനാണോ, വേദേഷു യജ്ഞേഷു തപസ്സു ജൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം, വേദങ്ങളെ കൊണ്ടോ വേദം പഠിക്കുന്നത് കൊണ്ടോ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ തപസ് ചെയ്യുന്നത് കൊണ്ടോ ദാനാദികൾ ചെയ്യുന്നത് കൊണ്ടോ ഒക്കെയുള്ളതായ പുണ്യഫലങ്ങള് അത്യേതി തൽ സർവം ഇതം വിധിത്വ, അത് മുഴുവൻ ഇവിടെ കിട്ടും ആർക്ക്, യോഗി പരം സ്ഥാനം പൈതി നിത്യം, പരമമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നതായിട്ടൊരു യോഗിയാണെങ്കിൽ ബാക്കിയൊന്നും അവനില്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ബാക്കിയൊന്നും ഈ പറഞ്ഞ വേദാധ്യാനങ്ങളോ തപസ്സോ ഇതൊന്നും ചെയ്തില്ലെങ്കിലും അവനിലേക്ക് പുണ്യങ്ങളൊക്കെ വന്നു ചേരും. കാരണം അവൻ ഭഗവാനെ ഭജിക്കുന്നു, ഭക്തിയോടുകൂടിയിട്ട് അവനെയുള്ളവൻ പരമമായിട്ടുള്ള സ്ഥാനത്തിലേക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അക്ഷര ബ്രഹ്മയോഗത്തെ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇതിലൂടെ എന്താണ് ബ്രഹ്മം എന്നതിനെ ആ പദത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തരുന്നു. ആ പദത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കാണാവുന്ന കേട്ടറിവുള്ളതിൻ്റെ ഒക്കെ അപ്പുറത്തേക്കുള്ളതായ ഒന്നാണ്. ബ്രഹ്മാവടക്കം ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനുള്ളിൽപ്പെട്ട ആളാണ് എന്ന് വെച്ചാൽ ബ്രഹ്മാവിനടക്കം മരണമുണ്ട് എന്ന് അർത്ഥം. അതുകൊണ്ട് നമുക്ക് മാത്രമൊന്നുമല്ല, ബ്രഹ്മാവിനടക്കം മരണമുള്ള ഒരാളാണ്. ആ ബ്രഹ്മാവിന് അടക്കമുള്ള മരണത്തിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നതായ പുനരാവർത്തി രഹിതമായ പുനർജന്മം വേണ്ടി വരാത്തതായിട്ടുള്ളൊരു ധാമമുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു തരുമ്പോൾ അതാവണം നമ്മളുടെ ലക്ഷ്യം. എങ്ങനെ മരിക്കാതിരിക്കാൻ, എന്താ പറയുക, പുനർജന്മം ഇല്ലാതാക്കാം, വീണ്ടും ജനിക്കാതിരിക്കാൻ ചോദിച്ചാൽ ആദ്യം ലക്ഷ്യം തീരുമാനമാക്കണം. ഇപ്പൊ ജനിച്ചുല്ലോ, അപ്പൊ ഈ യാത്രയ്ക്കൊരു ലക്ഷ്യം കണ്ടെത്തണ്ടേ, അത് പുനരാവർത്തി രഹിതമായിട്ടൊരു ധാമം, അത് എൻ്റെ ധാമമാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ആ ഭഗവാനിലേക്ക് എത്തലാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത്. അപ്പൊ ആദ്യം വേണ്ടത് ലക്ഷ്യം ഈശ്വരനിലേക്ക് ആക്കുക. പിന്നെ ഭഗവാൻ പറഞ്ഞ കാലത്തിന്റെ ഗതിയൊക്കെ വിട്ടേക്കൂ. അതിന്റെ അവസാനത്തിൽ പറയുന്നത് എന്തൊന്നിൻ്റെയും ഫലം വരും ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് ഭജിച്ചാൽ എന്ന് പറഞ്ഞു. ഇടയിൽ ഒരിടത്ത് പറഞ്ഞു, ഭക്തിയോട് കൂടിയിട്ട് ഭജിക്കുന്നവൻ എന്നിലേക്ക് എന്തായാലും എത്തിച്ചേരും എന്നും ഭഗവാൻ പറഞ്ഞു. ഈ രണ്ടെണ്ണത്തിനെ പിടിച്ചാൽ മതി, ഭഗവാനിലേക്ക് ഭക്തിയോട് കൂടിയിട്ട് ഉപാസനകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഏതിൻ്റെയും ഫലവും ജീവിതത്തിൽ വരും, അവസാനം ഭഗവാനിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പത് പുകമൂടിയ സമയമായാൽ എന്താ, രാത്രിയായാലെന്താ, കൃഷ്ണപക്ഷമായാലെന്താ, ദക്ഷിണായനമായാലെന്താ, ഈ സമയമൊക്കെ മോശമാണെന്ന് പറഞ്ഞാലും ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ജീവൻ വിടുന്നവൻ അവൻ ഭഗവാനിലേക്ക് എത്തുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഭഗവാനിലേക്ക് എത്തുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞ നിലയ്ക്ക് ഇനി ഏത് കാലത്തിൽ സംഭവിച്ചാൽ എന്താ നമ്മളവിടെ എത്തും. മറ്റതെന്താന്ന് ചോദിച്ചാൽ കാലത്തിൻ്റെ ആനുകൂല്യമുണ്ട്. മറ്റവൻ ഭഗവാനെ വിചാരിച്ചുകൊണ്ടൊന്നും അല്ല ഇവിടെ നിന്ന് പോണതെങ്കിലും കാലത്തിൻ്റെ ആനുകൂല്യമുള്ളത് കൊണ്ട് ഭഗവാനിലേക്ക് എത്താനുള്ളൊരു കൂടുതൽ സാധ്യതയോടെ ഉണ്ട് എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു വെച്ചു എന്നത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ കൂടുതൽ 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 ഉപാസനകളെ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. ഉപാസനകളെ ശക്തമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭക്തിയോട് കൂടിയിട്ടുള്ളതായ ഭജനമാകുന്നിടത്ത് നമ്മൾക്ക് എത്താവുന്നത് ഭഗവാനിലേക്കാണ്. ഭഗവാൻ എന്ന ധാമത്തിനെ വിട്ട് അതിൻ്റെ താഴെയുള്ളതിനെ പിടിക്കുന്നിടത്താണ് പുനർജന്മത്തിനുള്ളതായ വഴിയുണ്ടാവുന്നത് തന്നെ. എങ്ങനെ പുനർജന്മങ്ങൾ ഇല്ലാതാക്കാം എന്നതായ ഒരു ചോദ്യം വന്നാൽ അതിനുള്ള ഒറ്റ ഉത്തരം ഈശ്വരൻ എന്നതായുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുക, അവിടെ പിന്നെ പുനർജന്മത്തിന് സാധ്യതയില്ല. അതിന് കാലം എന്നതിൻ്റെ ഒരു ഗതി ഇവിടെ പറയുന്നുണ്ടെങ്കിലും കാലത്തേക്ക് വിട്ടേക്കും, കാലത്തിനപ്പുറത്തേക്ക് ഈ കാലത്തെ മുഴുവൻ തൻ്റെ കയ്യിലെ ഒരു ചക്രത്തിലിട്ട് തിരിക്കുന്നതായ ഭഗവാനിലേക്കുള്ള പ്രയാണമാകുമ്പോൾ ആ പ്രയാണത്തിൻ്റെ തടസ്സം നിൽക്കാൻ ഇവിടെയുള്ള ഒരു കാലത്തിനും സാധിക്കില്ല. ആ കാലമൊക്കെ അതിൻ്റെ താഴെ നിൽക്കുന്നതായിട്ടുള്ള ഒന്ന് മാത്രമാണ്. ഈശ്വരനെ ഭജിക്കുന്ന ഭക്തന്റെ മുമ്പിൽ എല്ലാം ഇവിടെ അടിയറവ് വയ്ക്കും എന്നുള്ളതാണ് സത്യം. കാരണം ഈശ്വരനാണ് തൻ്റെ ധാമത്തിലിരുന്ന് സകലത്തിനും നിയന്താവായിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കുന്നവനെ തടയാൻ ഇവിടെ ഒന്നിനും സാധ്യമല്ല. അവൻ്റെ മനസ്സ് മാത്രം സൂക്ഷിച്ചാൽ മതി, ഇത് വേറെ എവിടേക്കും പോകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൂടുക. അതിനെ ഒതുക്കി 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 ഭഗവാനിലേക്ക് തന്നെ ഉറപ്പിച്ചു നിർത്തിയാൽ സംശയമില്ല, വീണ്ടും ഒരു ജന്മമെടുത്ത് ഇവിടെ പ്രാരബ്ധം അനുഭവിച്ച് അശാശ്വതവും ദുഃഖാലയവുമായിട്ടുള്ള ഈ പ്രകൃതിയിലേക്ക് വന്ന് വീണ്ടും പല പല ജന്മങ്ങൾക്ക് വഴിയൊരുക്കി
വീണ്ടും വീണ്ടും മനുഷ്യജന്മത്തിന് കാത്തിരുന്ന് ആ ജന്മത്തില് ജീവിച്ചു പോകുന്ന ഈ കലിയുഗത്തിന്റെ കൂടുതൽ ക്രൂരമായുള്ള ഭാവങ്ങളെ കണ്ട് വീണ്ടും എത്തുമോ എന്നുള്ള സംശയത്തോടുകൂടി ഇങ്ങനെയുള്ള ഒന്നിനും സാധ്യതയുണ്ടാവില്ല. ഉറച്ച ഭക്തിയെ ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, ലക്ഷ്യം ഭഗവാനാണ് എന്ന് ഉറപ്പിച്ച എന്നതിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ വാചകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. തുടർന്ന് 9-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് നാളെ മുതൽ. ആ രംഗങ്ങളൊക്കെ നമുക്ക് ഗീതയിലൂടെയുള്ള ഈ പ്രയാണത്തിലൂടെ തുടരാം. എല്ലാവർക്കും ചേർന്നുകൊണ്ട് തന്നെ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.